ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ്സ് ആൻഡ് സ്പോർട്സ്. അപ്പോൾ നമ്മളുടെ ഇന്നലത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കണ്ടൻറ്റ്, ഒരു ഫുട്ബോൾ പരമായി കണ്ടൻറ്റ് അഥവാ എല്ലാ സ്പോർട്സിനും യോജിച്ച ഒരു കണ്ടൻറ്റ് നമ്മൾ കണ്ടെത്തി, അങ്ങനത്തെ വീഡിയോസായിരിക്കും ഇനി കൂടുതലായിട്ട് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഒരു കണ്ടൻറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കണ്ടൻറ്റ് പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലെ ആൾക്കാരും പിന്നെ ഹിന്ദി ആൾക്കാരും കുറേ ഈ കണ്ടൻറ്റ് ഉപയോഗിച്ചിട്ട് വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ഒരാൾ പോലും ഈ കണ്ടൻറ്റ് ഉപയോഗിച്ചുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നതാണ് ഇതിലുള്ള ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്കിതൊരു പുതിയൊരു അനുഭവമായിരിക്കും. അപ്പോൾ ഞാനിത് ആദ്യം കണ്ടിട്ട് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മലയാളം എന്ന് പറഞ്ഞിട്ടൊരു ഇത് ലാംഗ്വേജിൽ ഈ വീഡിയോസ് ഒന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് ഞാൻ ഇംഗ്ലീഷിലെ ഒരു ചാനൽ നോക്കിയിട്ടാണ് പഠിച്ചത്. നമ്മളുടെ മലയാളത്തിലാണെങ്കിൽ വേറെ രീതിയിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ കേരളത്തിൽ ആദ്യമായിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കൂടുതൽ പറയുന്നില്ലേ, കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഫുട്ബോൾ റിയാക്ഷൻ വീഡിയോ അഥവാ എല്ലാ സ്പോർട്സ് ഹൈലൈറ്റ്സും പിന്നെ ഡിഫിക്കൽട്ട് സ്കിൽസ് എല്ലാം യോജിച്ച ഒരു റിയാക്ഷൻ വീഡിയോ. നമ്മൾ മറ്റു ടിക്ടോക്ക് വീഡിയോസിൻ്റെ മറ്റെല്ലാത്തിൻ്റെയും റിയാക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഫുട്ബോൾ ഹൈലൈറ്റ്സിൻ്റെയും മറ്റൊരു വീഡിയോസ് മറ്റേ സ്പോർട്സ് പരമായിട്ട് വീഡിയോസിൻ്റെയും ഹൈലൈറ്റ് നമ്മൾ ഹൈലൈറ്റിൻ്റെ റിയാക്ഷൻ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയൊരു അനുഭവമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വൈകിക്കേണ്ട, വീഡിയോയിലേക്ക് കടക്കാം. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ PSG VS പിന്നെ ബയൺ മുണിക്കാണ് ഈ കളി. നെയ്മറൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. രണ്ട് കോച്ചുമാരും മറ്റേ കോച്ചിനെ കാല് കുടിഞ്ഞിരിക്കുകയാണ്. അവിടെ എംബാപ്പെ, ഡി മാരിയ, നെയ്മർ, മാർക്കിനേഴ്സ്, മറ്റടുത്താണെങ്കിൽ ലെവൻഡോസ്കി, കോമൻ, മുള്ളർ, പിന്നെ തിയാഗോ. അപ്പോൾ തിയാഗോ സിൽവ ക്യാപ്റ്റൻ, അവരുടെ ഒരു ഗോളി ക്യാപ്റ്റൻ. അപ്പോൾ ഇത് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇത് വലിയ കാര്യമില്ല, കാരണം 1-0 ഒരു വാറുള്ള ഒരു കളിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ലെവൻഡോസ്കി ആണെങ്കിൽ ഇവിടെ നെയ്മർ. ഓ ആഹാ, അന്തസ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, കളി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓ വീണ്ടും ആദ്യം ഫൗള്, രണ്ടാം മിനിറ്റ് ഫൗള്, ഫ്രീ കിക്ക്. ഓ ഭാഗ്യമുണ്ട്. ഓ തിയാഗോ ബെസ്റ്റ് കളി. ഞാൻ രാവിലെ രാത്രി ഇരുന്നിട്ട് കളി കണ്ടതാണ്. എൻ്റെ ഇയാളുടെ കളി ഇപ്പോൾ ബെസ്റ്റ് കളിയാണ്. എംബാപ്പേ, എംബാപ്പേക്ക് ബോൾ കിട്ടിയാൽ മതി, പൊളിക്കാൻ. ഐ ഈ ഫൗള് കളിക്കാൻ ഗോഡിക്ക്. എന്തിട്ട് പരിപാടി കാണിക്കണം, ഒരു കോച്ചിനെ ദേഷ്യം തുടങ്ങി. പാസ് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ബ്ലോക്കിലടിക്കാൻ നിൽക്കണേ. രണ്ട് ടീം കട്ടിയിട്ട് കളിക്കണേ. ഓ ബാക്കി PSG സൈഡാട്ടാ. കോമായി അവനാണ് കഴിഞ്ഞ ഗോൾ അടിച്ചവർക്ക് ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റൂ. അവരെ ഗോളിപ്പെട്ട ഗോളിയാ, എത്ര ഷോട്ടാ അത് കഴിഞ്ഞ പ്രശ്നം അടിച്ചു കൂട്ടിയ ഒന്നെടുക്കാൻ പറ്റിയില്ല. നെയ്മർ ഭാഗ്യം. ബെസ്റ്റ് കളിയാണ്. അവര് കപ്പടിക്കുന്ന വിചാരിച്ചിട്ട് ആര് കളിക്കുന്നത്, അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് ഫൈനൽ കളിച്ച് പോവാന്നല്ല. ആ ബെസ്റ്റ് ഡീമന്റെ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചിട്ട് PSG ജയിച്ചപ്പോ ഇപ്പൊ എന്തിനാ കാണിക്കണ. ഇപ്പോഴും നമ്മൾ കവാനിനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണേ. കവാന് ഫോർവേഡായിട്ട് കളിക്കുമ്പോൾ ഒരു അടിപൊളിയാണ്. 4 മിനിറ്റ് 4 നവംബറിന് 33 24 മിനിറ്റ് ഓ അവിടെ പരിക്കായി. കപ്പിലോപ്പ് നെക്സ്റ്റ്. ബെസ്റ്റ് അവിടെ ഇനി പരിക്ക്. ഫസ്റ്റ് ചെയ്യല്ലോ കാട്. അതെ ജസ്റ്റിന് പോയി. എന്താ കളി, അവരുടെ കറക്റ്റ് പാസിംഗ് ആണ്. തിയാഗോ സിൽവയുള്ള കാരണം പിന്നെ മുന്നൊന്നും ഗോളി കിട്ടിയില്ല.
flapped the ball and seen goals. Oh. It's Kimmich's delivery towards that far side where Sula and Goretzka were there. Thank you. Marking is a lot of no game. The left Kalka in Russia got to defend his name. Well, help it. It was good defended by Bernard, who covered a lot of ground again. Lewandowski. Now, no go already on the goal again. JJ Dalgali Karana. Oh, boy. More defense on our Bayern. We're going to attack it again. I'm going to be a student in India. ഇന്ന് ആദ്യമായിട്ട് ഒരു കളിയിൽ കണ്ടിട്ട് അവർ ഒന്നും ചെയ്യാണ്ട് നമുക്ക് ഭയങ്കര വിഷമേ ഇട്ടാവട്ടെ. ഓ ഇന്ന് രണ്ടാമത്തെ റഷ്യാണുള്ളത് കിട്ടുന്ന ചാൻസ് കൊണ്ട് കളയ ഈ അത് റിപ്ലേസ് ഒന്നുമില്ല. അവര് പോലത്തെ വലിയ വലിയ താരങ്ങളും വേൾഡ് കപ്പിലെ യുവ താരങ്ങൾ. അപ്പൊ ഹാഫ് ടൈം ആയിരിക്കുകയാണ്. രണ്ട് 0-0. ഇനി ഫസ്റ്റ് ഹാഫ് അടുത്ത ഹാഫ് തുടങ്ങാൻ പോവുകയാണ്. അവർ ഗോൾ കീപ്പർക്ക് വന്നു ഇനി എന്തിട്ടാണ് ഈ സംഭവിക്കുന്നത്. ഇനി അവർ കിക്ക് ഓഫ് ചെയ്തു എംബാപ്പേ. എല്ലാം എന്താ എപ്പോഴും വീഴണേ ഭാഗ്യം. തിയാഗോ സിൽവ ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ. കഴിഞ്ഞ എത്ര ഗോൾ ഇട്ടുണ്ടെന്നറിയോ, കാല് അടിച്ചു പൊളിച്ച് കളിച്ചു. അതുകൊണ്ടാണ് ഒരു ഗോൾ പോലും അധികം കിട്ടാണ്ടിരുന്നത്. ഒരു ഗോളിന് കൂടുതൽ ഇട്ടാണ്ടിരുന്നു. ആ നെയ്മർ തുടങ്ങിയില്ലേ, നെയ്മർ അഭിനയം. നെയ്മർ തുടങ്ങിയിട്ടുണ്ട്. അതെ ബെസ്റ്റ് ആയിണ്ട് അവിടെ വീട്ടിലിട്ട്. പിന്നെ ഇവിടെ എല്ലകട അവിടെ കൊടുക്കുന്ന പോലെ എന്ത് ചെയ്യാനാ. ഓ അവരെ കിടപ്പായി കാണുമ്പോ കഴിയേ, രാത്രി കാണുമ്പോഴാണ് ഇത് കളിച്ചു കയറി വരണേ. അവരവിടെ ഫൗൾ കിട്ടാൻ വേണ്ടി കളിക്കുന്നു, ഇവരവിടെ ഗോൾ അടിച്ച് കളിക്കുന്നു. എന്നിട്ട് സംഭവം ആ അവിടെ എല്ലാ കാട് കിട്ടി. അഫറാണ് ഈ മണ്ടനും ആ പൂർണ്ണായി സന്തോഷായി. എന്നിട്ട് സി സി ഗോളത് അവിടെ സെലിബ്രേഷനും തുടങ്ങി. അതെ അവരോട് ഗോൾ അടിക്കാൻ നോക്ക. ഓ നൈസ് ഡിഫൻഡിങ്. നൈസ് അടുത്ത അറ്റാക്കിങ് ബാക്കി. അവിടെ ആ ഗോൾ അടിച്ചപ്പോ ഭയങ്കര ഫോമായി. ഇനി അച്ചാക്കൻ ഗോൾ അടിക്കാൻ തോന്നുന്നുണ്ട്. ഈ പി എസ് ടി എന്നിട്ട് കാണിക്കുന്നേ. അത് അത് തൊട്ടുവിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നടന്നാനെ. ഇതിപ്പോ അവിടെ ഫേക്ക് ചെയ്ത് കളിക്കുക. ഗോൾ അടിച്ചാണ് ഇപ്പോ സബായിട്ട് ഇറക്കി കയറ്റിയിരിക്കുകയാണ്. ഗോൾ കീപ്പറുടെ ടൈമിങ് അല്ലെങ്കിൽ അത് അടുത്തതും കിട്ടിയാനെ. അപ്പൊ എല്ലാ ചാൻസും പോയിണ്ട് ഇപ്പൊ. ഇതിട്ട് ശാപമാണത്. അപ്പൊ അവിടെ ഒരു ഫോള്. ഇനി അവർക്ക് ഇനി ഫ്രീ കിക്ക് 70th minute. അവിടെ ഇങ്ങനെ ചെയ്യണം എന്ന് ആലോചിക്കണം. ഫസ്റ്റ് ഹാഫിനാണ് പിന്നെ നോക്കാം. ആ ഞാൻ അവിടെ അവിടെ സ്കില്ല്. പെനാൽറ്റി കിട്ടാൻ വേണ്ടി കളിക്കുമ്പോ പിന്നെ ഇങ്ങനെ പെനാൽറ്റി കിട്ടാണ്ടിരിക്കട്ടെ. പെനാൽറ്റിക്ക് വേണ്ടി കളിക്കരുത്. പെനാൽറ്റി കിട്ടുമെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കരുത്. പെനാൽറ്റിക്ക് വേണ്ടി കളിക്കുകയാണെങ്കിൽ എന്തിട്ട് ഒരു സംഭവം കളിച്ച് ചെയ്യണം. അവരവിടെ ഗോൾ അടിക്കാൻ നോക്കാം. ഭാഗ്യണ്ട്. ആ അവിടെ ഫൗളിങ് വാങ്ങി. ഓഫ് സൈഡായി കാരണം ഓഫ് സൈഡാന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കൂടുതൽ ഐ എസ് എൽ അപ്ഡേറ്റിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഗുഡ് ഗോഡ്സൻ സ്പോർട്സ്.